അത് ചീറ്റിപ്പോയ ഒരു സമ്മേളനമാണ്. ഗ്രഹണി പിടിച്ച കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് ആർത്തി കാണിക്കുന്നത് പോലെ സി പി ഐഎം 4 വോട്ടിന് വേണ്ടി പരക്കം പായുന്ന, ആർത്തി പിടിച്ച് പരക്കം പായുന്ന ഒരു സ്ഥിതിയാണ്. സി പി എം ഇന്നലെ നടത്തിയ കോഴിക്കോട് സെമിനാർ ഏകപക്ഷീയമായി സിവിൽ നിയമത്തിനെതിരെ സംസാരിക്കുന്നവരുടെ മാത്രം ഒരു സമ്മേളനമാണ് അവിടെ നടന്നത്. അത് ചീറ്റിപ്പോയ ഒരു സമ്മേളനമാണ്. ഏകീകൃത സിവിൽ നിയമത്തെ അനുകൂലിക്കുന്നവരുടെ ശബ്ദം കേൾപ്പിക്കാനുള്ള ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല. സംവാദം എന്നൊക്കെയുള്ള പേര് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് സി പി എം ഉപയോഗിച്ചത്. അതൊരു പാർട്ടി സമ്മേളനമായിരുന്നു. അതിനകത്ത് സ്ത്രീകളുടെ ശബ്ദം ഉയർന്നു കേട്ടില്ല. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളെ മനഃപൂർവ്വമായി സിവിൽ നിയമത്തിന്റെ വ്യക്തി നിയമങ്ങളുടെ പേരിൽ മുത്തലാഖ് പോലുള്ള അപരിഷ്കൃതമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരുന്ന ആളുകളുടെ ഒരു ശബ്ദം പോലും അവിടെ ഉപയോഗിക്കാൻ അവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുത്തില്ല. വളരെ ഏകപക്ഷീയമായ വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള ഒരു വൃഥാ വ്യായാമമാണ് ഇന്നലെ കോഴിക്കോട് നടന്നത്. സി പി ഐ എം മുസ്ലിം വോട്ടിന് വേണ്ടി ആർത്തി പിടിച്ച് നടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. സെമിനാറിൽ മുസ്ലിം ലീഗ് വരില്ല എന്ന് പറഞ്ഞിട്ടും മുസ്ലിം ലീഗിന്റെ സെമിനാറിൽ ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾ വന്നുകൊള്ളാമെന്നാണ് ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത്. ഗ്രഹണി പിടിച്ച കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് ആർത്തി കാണിക്കുന്നത് പോലെ സി പി ഐ എം 4 വോട്ടിന് വേണ്ടി പരക്കം പായുന്ന, ആർത്തി പിടിച്ച് പരക്കം പായുന്ന ഒരു സ്ഥിതിയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. സ്ത്രീ സമത്വത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും ഒക്കെയുള്ള പഴയ നിലപാടുകൾ പൂർണ്ണമായിട്ടും സി പി ഐ എം വിഴുങ്ങിയിരിക്കുകയാണ്. ഇ എം എസിനെയും ഇ കെ നയനാരെയും എന്തിന് ജനാധിപത്യ മഹിളാ അസോസിയേഷനെ പോലും പരസ്യമായി അവർ തള്ളിപ്പളഞ്ഞിരിക്കുകയാണ്. സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിലെ പ്രമേയങ്ങൾ അവർ ചുട്ടുകരിച്ചിരിക്കുകയാണ്. സി പി എമ്മിന്റെ പ്രകടന പത്രികയിൽ പല സംസ്ഥാനങ്ങളിലും പൊതു തെരഞ്ഞെടുപ്പുകളിലും ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിലും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിഴുങ്ങിയിരിക്കുകയാണ്. വോട്ടിന് വേണ്ടി പരക്കം പായുന്ന, ആർത്തി പിടിച്ച് പരക്കം പായുന്ന ഒരു സ്ഥിതിയിലേക്ക് സി പി എം ചെന്നിരിക്കുകയാണ്. ഇതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു ഗുണവും സി പി എമ്മിന് ഉണ്ടാകാൻ പോകുന്നില്ല. സി പി എമ്മിന് മുസ്ലിം വോട്ടും കിട്ടാൻ പോകുന്നില്ല. സി പി എമ്മിന് കച്ചത്തുള്ള ഹിന്ദു വോട്ടും പോകുന്ന സ്ഥിതിയാണ് അവരുടെ സെമിനാറിലൂടെ ഉണ്ടായിരിക്കുന്നത്. കാപട്യത്തിന്റെ, വഞ്ചനയുടെ, ഹിപ്പോക്രസിയുടെ ഒരു മുഖമായിട്ട് സീതാറാം യെച്ചൂരി മാറിയിരിക്കുകയാണ്. രാജ്യത്തെല്ലായിടത്തും സ്ത്രീ ശാക്തീകരണം ചെയ്യുന്നവർ രാഷ്ട്രീയ സംശയമില്ല. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ, മനസ്സിലാക്കാൻ, വിലയിരുത്താൻ കേന്ദ്ര സംഘം തന്നെ അവിടെ വരികയാണ്. മുതലപ്പുഴയിൽ സംസ്ഥാന ഗവൺമെന്റ് ശത്രുതാപരമായ നിലപാടാണ് മത്സ്യത്തൊഴിലാളികളോട് സ്വീകരിച്ചത്. പ്രതിഷേധിച്ച സഭാതലവന്മാർക്കെതിരെ കേസെടുക്കുന്ന, കള്ളക്കേസെടുക്കുന്ന സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പിയുടെ നിലപാട് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം, അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിമാരുടെ ആഭിമുഖ്യത്തിൽ ശ്രീ വി മുരളീധരന്റെ ഇടപെടലിന്റെ ഫലമായി ശക്തമായിട്ടുള്ള ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടാവുന്നത്. കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കാൻ ഇവിടെ ആളുകൾ തയ്യാറാവുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സിൽവർ ലൈനിലെ ബി ജെ പിയുടെ ഒരു നിലപാട് മാറ്റം വലിയ രീതിയിൽ ചർച്ചയാണ്. കോൺഗ്രസ് പറയുന്നത് സി പി എം ഒരു ഡീലുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് താങ്കൾ ഇപ്പോൾ ഈ ശ്രീധരന്റെ ബദൽ നിർദ്ദേശത്തെ അനുകൂലിക്കുന്നതെന്ന്. അല്ല, സിൽവർ ലൈനിലല്ല, ഇവിടെ മലക്കം മറിഞ്ഞിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. സിൽവർ ലൈനുമായിട്ട് ഒരു തരത്തിലും ഞങ്ങൾ സഹകരിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ്. സിൽവർ ലൈനിന്റെ കാര്യത്തിൽ മലക്കം മറിഞ്ഞത് സംസ്ഥാന ഗവൺമെന്റാണ്. അവര് 50 കോടി രൂപ ചെലവഴിച്ച് ഡി പി ആർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ആളുകളുടെ വീടുകളുടെ അടുക്കളയിൽ മഞ്ഞക്കുറ്റി സ്ഥാപിച്ച് നടത്തിയ പരിശ്രമമെല്ലാം ഇപ്പൊ പോയില്ലേ. സി പി എമ്മിന് സിൽവർ ലൈനുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല കേരള ഗവൺമെന്റിന്. അതുകൊണ്ടാണ് ഇപ്പോ ഇ ശ്രീധരന്റെ അടുത്ത് വന്ന് ഈ ഒരു ആവശ്യം അവരുന്നയിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് നിലപാടിൽ ഒരു മാറ്റവും ഇല്ല.
കേരളത്തിൽ വേഗതയുള്ള ട്രെയിൻ വേണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് നേരത്തെ ഉള്ളതാണ്. ഈ ശ്രീധരൻ ഇക്കാര്യത്തിൽ വിദഗ്ധനായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പുതിയ പ്രപ്പോസലിനെ കുറിച്ച് സംസ്ഥാന ഗവൺമെന്റാണ് ആദ്യം നിലപാട് പറയേണ്ടത്. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം ശ്രീ പിണറായി വിജയനും പാർട്ടിയും വ്യക്തമാക്കണം. നിർദ്ദിഷ്ട സിൽവർ ലൈൻ ഞങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ, ജനങ്ങളോട് മാപ്പ് പറഞ്ഞാൽ, തീർച്ചയായിട്ടും പുതിയ പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. ഒറ്റയടിക്ക് അനുകൂലിച്ചത് എന്താണെന്നുള്ളത്, ഈ സിൽവർ ലൈൻ ഭൂമി ഏറ്റെടുക്കൽ മാത്രമായിരുന്നില്ല താങ്കളും ബി ജെ പി എതിർക്കാനുള്ള കാരണം. സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു, പരിസ്ഥിതി പ്രശ്നമുണ്ടായിരുന്നു, അതൊക്കെ തന്നെ ഇതിൽ കൊണ്ട് മാറുന്നു കരുതുന്നുണ്ട്. ഇല്ല, അതെല്ലാം ചർച്ച ചെയ്യുന്നതാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ വിഷയങ്ങളെ സംബന്ധിച്ച് ഈ ശ്രീധരൻ തന്നെ പറയുന്നത് ചെലവ് സിൽവർ ലൈൻ പദ്ധതിയേക്കാൾ കുറവായിരിക്കും, ഭൂമി ഏറ്റെടുക്കൽ വളരെ വളരെ നാമമാത്രമായിരിക്കും, പാരിസ്ഥിതിക ആഘാതം കുറവായിരിക്കും. അദ്ദേഹം പല മെട്രോ റെയിൽ, അതുപോലെ തന്നെ നമ്മുടെ കൊങ്കൺ പാത അടക്കം പല തീവണ്ടിപ്പാതകളിലും അദ്ദേഹത്തിന്റെ അനുഭവജ്ഞാനം ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായ ചർച്ച നടത്തി സിൽവർ ലൈൻ പൂർണ്ണമായിട്ടും സർക്കാർ ഉപേക്ഷിച്ചു എന്ന് പറയുകയാണ് ആദ്യം വേണ്ടത്. ഞങ്ങൾ അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രപ്പോസൽ ചർച്ച ചെയ്ത് പരിഗണിക്കും. ഇപ്പൊ എല്ലാ വികസന പ്രവർത്തനങ്ങളിലെല്ലാം അത്തരം പ്രശ്നങ്ങളുണ്ട്, അത് പരിശോധിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. 2022 ആ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്യുന്നു തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങള് വ്യക്തമായും എന്റെ വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് സിൽവർ ലൈൻ പദ്ധതി അശാസ്ത്രീയമാണ്, സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാനത്ത് വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നതാണ്, സിൽവർ ലൈൻ പദ്ധതി അഴിമതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, സിൽവർ ലൈൻ പദ്ധതി കേരളത്തിലെ ജനങ്ങളെ അവരെ കുടിയൊഴിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് സിൽവർ ലൈൻ പദ്ധതി ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നുള്ള നിലപാടാണ് വളരെ സുവ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് മാറ്റി പറയുന്നതിന്റെ പിന്നിൽ എന്താണ് ചില ആളുകളുടെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. അല്ല, തീർച്ചയായിട്ടും ശ്രീധരൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഞങ്ങളെ പാർട്ടി വിശദമായിട്ട് ചർച്ച ചെയ്ത് അത് അതിനെക്കുറിച്ച് ഇതുവരെ ഒരു കാര്യവും നടന്നിട്ടില്ല. കെ വി തോമസ് വന്ന് ഈ ശ്രീധരനെ കണ്ടു, ഈ ശ്രീധരനൊരു റിപ്പോർട്ട് കൊടുത്തു, മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ആദ്യം പന്ത് മുഖ്യമന്ത്രിയുടെ കോർട്ടിലല്ലേ, അതാദ്യം നിങ്ങൾ അന്വേഷിക്കാത്തത്? നിങ്ങൾ എ കെ ജി സെന്ററിൽ അന്വേഷിക്കണം ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച ആശയം സ്വീകാര്യമാണോ, സിൽവർ ലൈൻ പദ്ധതി നിങ്ങൾ തള്ളിക്കളഞ്ഞോ. ഈ ചോദ്യം നിങ്ങൾ എ കെ ജി സെന്ററിൽ കൂടെ ചോദിച്ചാൽ ബി ജെ പി ഓഫീസിൽ മാരാർജി ഭവനിൽ ഞാൻ അതിനുള്ള ഉത്തരം പറയാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യത്തെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ അഭിപ്രായം തേടാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ തയ്യാറാവാത്തത്? ബി ജെ പി ചർച്ച ചെയ്യും. ബി ജെ പി ശ്രീധരൻ ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം തീർച്ചയായിട്ടും ഞങ്ങൾ ചർച്ച ചെയ്യും. അല്ല, അങ്ങനെ പറഞ്ഞില്ല, നിങ്ങൾ എന്റെ ബൈറ്റിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ശ്രീധരന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ ഒരു അതിവേഗ റെയിൽ എന്നുള്ളത്. അത് പരിശോധിച്ച് ഞങ്ങൾ അതിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞതിന് നിങ്ങൾ പിന്നെ ഉടനെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്തിനാണ്? സിൽവർ ലൈനെയാണ് എതിർക്കുന്നത്, അല്ലാതെ എല്ലാ വികസന പദ്ധതികളെയും എതിർക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കുമോ? നാട്ടിൽ നടക്കുന്ന എല്ലാ വികസന കാര്യങ്ങളെയും കണ്ണടച്ച് എതിർക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ലൈനല്ല. സിൽവർ ലൈൻ പദ്ധതിയെ ഞങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തു, അതുകൊണ്ടാണ് ആ പദ്ധതി മുടങ്ങിപ്പോയത്. യു ഡി എഫിന്റെ സമരം കൊണ്ടല്ല, ബി ജെ പി ഈ ശ്രീധരൻ അടക്കം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ ശ്രീധരനും കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരനും അടക്കം ഞങ്ങൾ റെയിൽവേ മന്ത്രിയെ പോയി കണ്ടാണ് ഇതിന്റെ അപകടം വ്യക്തമായും കേന്ദ്രത്തെ ധരിപ്പിച്ചത്. അതിനുശേഷമാണ് പൂർണ്ണമായിട്ടും സിൽവർ ലൈനെതിരായിട്ടുള്ള നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അങ്ങനെയാണ് ബി ജെ പി ആ കാര്യത്തിലുള്ള നിലപാട് എടുത്തിട്ടുള്ളത്. സിൽവർ ലൈൻ ഉപേക്ഷിക്കാതെ എങ്ങനെയാണെന്ന് ഈ പദ്ധതി, അത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ശ്രീധരൻ സാർ എന്താണ് പറഞ്ഞത്? ഡി എം ആർ സിയോ കേന്ദ്ര റെയിൽവേ മന്ത്രാലയമോ നേരിട്ട് നടത്തുന്ന ഒരു പ്രോജക്ടിനെ ഞാനുള്ളൂ, പിന്നെ എന്തിനാണ് കൺഫ്യൂഷൻ? ആർക്കാണ് ഇത്ര സംശയം? ഡി എം ആർ സിയോ കേന്ദ്ര റെയിൽവേ മന്ത്രാലയമോ മുൻകൈയെടുത്താൽ മാത്രമേ എന്റെ സഹകരണം ഉണ്ടാവൂ എന്ന് വിശദമായിട്ട് ഈ ശ്രീധരൻ സാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ്?
DMRC'യോ കേന്ദ്ര റെയിൽവേ മന്ത്രാലയമോ അംഗീകരിക്കുന്ന ഒരു പദ്ധതിയെ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അത് അക്കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ നിലപാട് പറയുമല്ലോ. അതല്ലാതെ സിൽവർ ലൈൻ കെയറെയിൽ കോർപ്പറേഷനുമായി ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയും അത് അതിവേഗമായാലും സെമി സ്പീഡായാലും അതുമായിട്ട് സഹകരിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ BJP നിലപാടിൽ എന്താണ്? ഇവിടെ മലക്കം മറിഞ്ഞതും നിലപാട് മാറ്റിയതും സംസ്ഥാന ഗവൺമെന്റാണ്. അവർ പദ്ധതി ഉപേക്ഷിച്ചോ എന്ന് പരസ്യമായി പറയാത്തത് ദുരഭിമാനം കൊണ്ടാണ്. അന്ന് താങ്കൾ എടുത്ത നിലപാട് വ്യക്തിപരമായിരുന്നു വൈസ് പ്രസിഡന്റ് ശോഭാ.